ഷൊർണൂരിൽ അറ്റകുറ്റപ്പണി നടത്തി മണിക്കൂറുകൾക്കകം വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പമ്പിംഗ് ലൈനിലെ CID ജോയിന്റ് വീണ്ടും തകർന്നു. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലെ ജോയിന്റാണ് വീണ്ടും പൊട്ടിയത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയെ സ്ഥലം സന്ദർശിച്ച നഗരസഭാ ചെയർമാനും BJP പ്രാദേശിക നേതാക്കളും രൂക്ഷമായി വിമർശിച്ചു. ഒരാഴ്ചയിലേറെ തകരാറിലായിരുന്ന CID ജോയിന്റ് അറ്റകുറ്റപ്പണി നടത്തി തിങ്കളാഴ്ച വൈകുന്നേരമാണ് നഗരസഭാ പരിധിയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചത്. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ജോയിന്റ് വീണ്ടും തകരുകയായിരുന്നു. ഇതോടെ വാട്ടർ അതോറിറ്റി തൊഴിലാളികൾ വീണ്ടും സ്ഥലത്തെത്തി ഇവിടെ കുത്തിപ്പൊളിക്കാൻ തുടങ്ങി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വാട്ടർ അതോറിറ്റി അധികാരികളുടെ അനാസ്ഥയെ രൂക്ഷമായി വിമർശിച്ചു. പണി പൂർത്തിയാക്കി കൈയെടുക്കും മുമ്പ് ജോയിന്റ് തകർന്നത് വലിയ വീഴ്ചയാണെന്ന് ചെയർമാൻ ചൂണ്ടിക്കാട്ടി. പണി അറിയുന്നവരെ വേണം പ്രവൃത്തികൾ ഏൽപ്പിക്കാൻ. ഇത്തരം വീഴ്ചകൾ തുടർന്നാൽ വലിയ ജനകീയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും അതിന് നഗരസഭ തന്നെ നേതൃത്വം നൽകുന്ന സാഹചര്യമുണ്ടാകുമെന്നും ചെയർമാൻ മുന്നറിയിപ്പ് നൽകി. അത് കടുവുള്ള കരാറുകൾ എടുക്കട്ടെ, അവർക്ക് ചില സാങ്കേതിക വിദ്യകൾ അവരുടെ കയ്യിലുള്ളതുകൊണ്ട് ഇതെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടിയന്തരമായിട്ട് ഷൊർണൂരിൽ വാട്ടർ അതോറിറ്റി ചെയ്യേണ്ടത് പൈപ്പ് പൊട്ടിയാൽ നേരെയാക്കി അതിന് സംവിധാനമുള്ള കരാറുകൾ AMC എടുത്ത് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ നടപടി ഉടനടി വാട്ടർ അതോറിറ്റി ചെയ്യണം. അതല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിക്ക് നേരിടേണ്ടി വരും. അതിൽ നഗരസഭ തന്നെ നേതൃത്വം കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വാട്ടർ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വളരെ അടിയന്തരമായിട്ട് ശ്രദ്ധിച്ചു പോകണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാം. BJP നേതാക്കളും വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയിരുന്നു. നിലവിലെ കരാറുകാരനെ അടിയന്തരമായി മാറ്റണമെന്നും ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള പ്രതിസന്ധിക്ക് സത്വര പരിഹാരം കാണണമെന്നും BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ ആവശ്യപ്പെട്ടു. അത് ഇത്ര വലിയ പൈപ്പ് പൊട്ടിയിട്ട് അത് വെൽഡ് ചെയ്യാനും അതിൻ്റെ സംവിധാനം നടത്താനുള്ള ഒരു സംവിധാനവും ഇല്ലാത്തൊരു കോൺട്രാക്ടാണ്. ഇന്നലെ അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ എവിടുന്നോ ഉണ്ടാക്കി കൊടുന്നിട്ട് കിട്ടിയതാണ് വീണ്ടും അത് പൊട്ടിയത്. അപ്പോൾ സാധാരണക്കാരായ പ്രദേശത്തുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് സ്വർണ്ണവും ഈ പൈപ്പ് പണി നടക്കുന്ന സമയത്ത് പോലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിന്ന് വേണ്ട നിർദ്ദേശം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം മൂടി തിരിച്ചുപോയി രാത്രി വീണ്ടും പൊട്ടി. അപ്പോൾ ഇത്തരം നിരുത്തരവാദപരമായ സമീപനമാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ ഞങ്ങൾ ഇന്നത് വെള്ളത്തിൻ്റെ വിഷയമല്ലേ, അത് ആയിക്കോട്ടെ AXCO വന്നു. ഞങ്ങൾ AXCO വളരെ സൗമ്യമായിട്ടാണ് ഇടപെട്ടിരിക്കുന്നത്. ഇത് അതല്ല, ഇത് വലിയ രീതിയിലേക്ക് ഇത്രയും തോന്നിവാസമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ പ്രത്യാഘാതം AXCO ഇതിൻ്റെ ഭാഗമായിട്ട് നേരിടേണ്ടി വരും. BJP കൗൺസിലർമാരായ EP നന്ദകുമാർ, KPRASAD എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, CPI ലോക്കൽ സെക്രട്ടറി KC സോമൻ എന്നിവരും സ്ഥലത്തെത്തി പ്രതിഷേധമറിയിച്ചു. കുടിവെള്ള വിതരണത്തിലെ അലംഭാവത്തിനെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ നേരിൽ കണ്ട് പ്രതിഷേധമറിയിച്ചു. കെ കൃഷ്ണകുമാർ, TK ബഷീർ എന്നിവർ നേതൃത്വം നൽകി. പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളും വാട്ടർ അതോറിറ്റി അനാസ്ഥയെ വിമർശിച്ച് രംഗത്ത് വന്നു. നിലവിലെ കോൺട്രാക്ടർ തന്നെ പ്രവൃത്തി നടത്തുകയാണെങ്കിൽ പ്രവൃത്തി തടയുമെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. 1.5 താഴ്ചയിലാണ് മെയിൻ ലൈനുള്ളത്. ഇവിടെ വീണ്ടും വെട്ടിപ്പൊളിച്ച് കുഴിയാക്കുന്നത് വാഹന ഗതാഗതത്തിന് ഭീഷണിയാണെന്ന് ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഇതിന് മുന്നേ ആ സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഇയാൾ നേരാക്കിയിട്ട് നേരാവാണ്ടി ഇവർ വാഹനത്തിക്കാർ വേറെ ആൾക്കാരെ കൊണ്ടിട്ടാണ് അത് നേരാക്കിയത്. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇപ്പോൾ ഈ കോൺട്രാക്ടറിനെ കൊണ്ട് തന്നെ അത് ജീവിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു തടുക്കാനുള്ള ഇതാണ്. ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് കാര്യമില്ലോ, 2 ദിവസത്തിന് 3 ദിവസത്തിന് വേണ്ടി പൈപ്പ് നേരാക്കി തന്ന കാര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത് മൂപ്പരെന്നാൽ ജീവിതത്തേക്ക് ഞങ്ങൾ തടുക്കാനുള്ള ഇതാണ്. ഞങ്ങളിപ്പോൾ ഈ ഓട്ടോക്കാരൊക്കെ ഇതുപോലെ ഈ സ്കാനിങ്ങിലാണ് ഈ സംഭവം, എത്ര വണ്ടികളും ആക്സിഡൻറ്റും കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പോൾ മിന്നാളെ നേരേക്ക് പോയ പാടെ തന്നെ ഇന്നലെ ഒരു ബൈക്കറെ അവിടെ വെയിറ്റ് കൊടുക്കും, ചളിയ റോഡ് നടത്തി അളിയായിട്ട് വെയിറ്റ് കൊടുക്കും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, വണ്ടിക്കാർക്കായാലും എല്ലാവർക്കും കുടിവെള്ളം ഇതാക്കി നിൽക്കുന്ന ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. ഇനിയിപ്പോ എത്ര ദിവസം അത് ബ്ലോക്കാക്കാന്ന് പറയാൻ പറ്റില്ല. ന്യൂസ് സെന്റർ ഷൊർണൂർ.